ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്ക് ആയിട്ടാണ്. അതെന്താണെന്ന് നമുക്കറിയണ്ടേ? അത് സുജിയെ. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് കാണണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയർ വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചെറുപയർ വെച്ചിട്ടുള്ള സുഖിയനും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ക്ലാസ്സിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ നമുക്കൊരു 2 മണിക്കൂർ നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇവിടെ ഇപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച ചെറുപയർ ഒരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് അധികമായി പോകരുത്, ഒരു 1/2 ഗ്ലാസ്സൊക്കെ മതിയാവും. ഇതാ ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം മതി. ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ മതിയാവും, കാരണം ഇത് നമ്മൾ കുതിർത്ത് വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 2 വിസിലാകുമ്പോൾ നമുക്കൊന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കാം. കുതിരാൻ വെക്കാനായിട്ട്, ചെറുപയർ കുതിർത്ത് വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ വേവിക്കാനായിട്ട് എടുത്ത ചെറുപയറാണ്. ഇതിലേക്ക് ഞാനൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ള് മതിയാവും. അപ്പോൾ നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. വളരെ കുറച്ച് വെള്ളം മാത്രം തന്നെ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ ചെറുപയർ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിത് നല്ല തിക്കായിട്ടുള്ളൊരു ശർക്കര പാനിയായിട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ചൂടാറി വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ബാക്കി പാനി നന്നായിട്ട് ടൈറ്റായിക്കോളും. അടുത്തതായിട്ട് നമ്മുടെ സുഖിയൻ്റെക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ മുറിയുടെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളിതാ ഒരു 3 ഏലക്കായ പൊടിച്ചത്, ചെറിയ ഏലക്കായ ആയിരുന്നു അത് പൊടിച്ചത്, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ജീരകം, നല്ല ജീരകമാണ് ദാ, ഇതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ചെറുപയറായിട്ട് നിന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എന്നാൽ അത് ഒട്ടും വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കൃത്യം 2 വിസിലാണ് നമ്മൾ എടുത്തത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചതുകൊണ്ട്, ചെറുപയർ കുതിർത്ത് വെച്ചതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഒന്നുകിൽ വെന്ത് ഉടഞ്ഞു പോവും, അല്ലെങ്കിൽ വേവാത്തൊരു രീതി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ചെറുപയർ ഒന്ന് കുതിർത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചെറിയ ഒരു ഫ്ലെയിമിലാണ് ഞാൻ തീയിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ചെറുപയർ നമ്മൾ ഈ ഒരു ചീനച്ചട്ടിയിലിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയും അതുപോലെ ജീരകവും അതുപോലെ ഏലക്കായും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ്, അതായത് ചെറുപയറും തേങ്ങയും അതുപോലെ ഏലക്ക പൊടിച്ചതും ഒരു 1/4 സ്പൂണോളം ജീരകവും, ഈ ഒരു മിക്സാണിത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ശർക്കരയാണ്. ശർക്കര ഉരുക്കിയെടുത്ത് അരിച്ചെടുത്തതാണ് ഞാനിത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സുഖിയൻ്റെ ബാറ്ററിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബാറ്ററൊന്ന് ലൂസാക്കി എടുക്കാം. ഒത്തിരി ലൂസായി പോകരുത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ സുഖിയനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഇഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചെറുതായിട്ടൊരു ചൂടുണ്ട്. അപ്പോൾ ചൂട് നന്നായിട്ട് നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതെടുത്ത് നോക്കാം. ഇപ്പം ഇത്തിരി ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1-5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഈ ചെറുപയർ എല്ലാം ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബോൾസാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലോട്ട് മുക്കിയെടുക്കാം.
वलिप या चोलसाइट वलिपम आवश्यक आ रीती इदा ना सुगी वेट बोलस रेडी आईटे अब इन नमक ना तैयार वच बैटरों मुखी वेच वरतुरीटो अब इवे बोलस रेडी अब वेच नव चूड़ी वन अब नमुक ना तैयार वैचो बोलस मुख्यशेष फ्लेम कुछ वेकान श्रद्धि कूड़ी पेट करी अब फ्लेम कुछ इनक इं ना सुगी सैड नव कलर मारी वन नमक मरचक अब ना सुगी रु वश ना कलर वन इन नमक कोरी अब कहे ना सुगी रेडी आई कई अधिकं पणिया वाले सीमप्लसी स्नको अब ना हेलती अब ना टेस्टी सुगी ट्रई नोकम नि फीडबैक कमेंट नसीपी आई कंमुट बाय।